നമസ്കാരം കലയാട്ടത്തിലേക്ക് സ്വാഗതം മേഘ മത്സരങ്ങളൊക്കെ തുടങ്ങാനല്ലേ ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നു നാലാം ദിവസത്തെ എങ്ങനെയാ ഇന്നത്തെ ഒരു പൊതു ചിത്രം ഇന്ന് പ്രധാന വേദിയായ നിലയിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മാർഗ്ഗംകളി മത്സരമാണ് ആദ്യ മത്സരം അതിനുശേഷം എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഒരുപാട് ഇനങ്ങൾ ഇന്ന് ഇനി നടക്കാനുണ്ട് മോണാക്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ഇന്ന് നടക്കും മോണാക്ട് മിമിക്രി മാർഗ്ഗംകളി അടക്കമുള്ള മത്സരങ്ങൾ 47 ഓളം മത്സരങ്ങളാണ് ഉള്ളത് മറ്റ് സ്റ്റേജ് ഇതര മത്സരങ്ങൾ കൂടിയുണ്ട് അല്ലേ പോയിന്റ് നില കൂടി നമ്മൾ നോക്കണം എനിക്ക് തോന്നുന്നു കോഴിക്കോടും പാലക്കാടും തമ്മിലാണ് ഇഞ്ചോടിഞ്ച് മത്സരം ഒരേ പോയിന്റാണ് ഒരേ പോയിന്റ് 407 പോയിന്റ് പോയിന്റാണ് ഇരു ജില്ലകൾക്കും ഉള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം നമുക്ക് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതല്ലേ എനിക്ക് കാത്തിരിക്കാൻ വയ്യ അതെ കാരണം ഒരുപക്ഷേ നിങ്ങൾക്ക് വളരെ പരിചിതരായ പരിചിത ഒരാൾ പരിചിതനും ഒരാൾ പരിചിതനാകാൻ പോകുന്ന ആളുമാണ് അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു വൈഷ്ണവും അരുൺ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തൃശൂർ ആലപ്പുഴ യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് തൃശൂർ ആലപ്പുഴ യുദ്ധം നല്ല പ്രയോഗം അപ്പം നവീൻ നവീനല്ല വിഷ്ണു വൈഷ്ണവിനെ സംബന്ധിച്ച് ഒരുപാട് നാഷണൽ പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ടുള്ളതാണ് ദേശീയ ചാനലുകളിൽ ദേശീയ മാധ്യമങ്ങളിൽ റിയാലിറ്റി ഷോകളിൽ ആവശ്യം എന്നത് ഉണ്ടാവില്ല കാരണം ഒരുപാട് കണ്ട് പരിചയമുള്ള മുഖം കൂടിയാണ് വൈഷ്ണവിന്റെ ഇന്ത്യൻ ഐഡൽ ഉൾപ്പെടെയുള്ള റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് മലയാളത്തിന്റെ അഭിമാനമായി മാറിയ കുട്ടി കൂടിയാണ് വൈഷ്ണവ് അധികം അവനെ ഇങ്ങനെ പൊക്കി മുകളിലേക്ക് കേട്ടിട്ടുണ്ടാകും വൈഷ്ണവ് അപ്പോ എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖം ആണോ ഇവിടെ കലോത്സവ വേദിയിൽ ഏത് മത്സരമായിരുന്നു ഉണ്ടായിരുന്നത് ലളിതഗാനത്തിനുണ്ടായിരുന്നു ശാസ്ത്രീയ സംഗീതം ഗസൽ ഓക്കേ നവീൻ വൈഷ്ണവ് അവനൊന്ന് മൈക്ക് ഒന്ന് കൊടുത്തേ എന്തൊക്കെയാ വിശേഷം സുഖമാണോ പെർഫോമൻസ് കഴിഞ്ഞോ ഇനി എന്താ ഉള്ളേ ഇനിയൊന്നുമില്ല നേരെ ആലപ്പുഴക്ക് വെച്ച് പിടിക്കാം അല്ലേ അപ്പൊ നമുക്ക് തുടങ്ങാം എന്താ ആദ്യം ഹിന്ദി സോങ് പാടാം ഏതാ സനം രേ सड़कों पे मैं तेरा इंतजार करूं धीरे धीरे दिल की जमीन को तेरे ही नाम करूं खुद को मैं यूं खो दूं के फिर ना कभी पाऊं होले होले जिंदगी को बस तेरे हवाले करूं सनम रे सनम रे तू मेरा सनम हुआ रे सनम रे सनम रे तू मेरा सनम हुआ रे करम रे ഏതായാലും എനിക്ക് തോന്നുന്നു ലളിതഗാന മത്സരത്തിലാണ് വൈഷ്ണവ് ഇവിടെ എത്തിയത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇനി ഒരു സംശയം ഉണ്ടാവില്ല ലളിതഗാന മത്സരത്തിൽ ഏത് സ്ഥാനമാണ് വൈഷ്ണവിന് നേടാൻ കഴിഞ്ഞത് ഒന്നാം സ്ഥാനം തന്നെയല്ലേ ഒന്നാം സ്ഥാനം കിട്ടി നവീനെ സംബന്ധിച്ച് നവീൻ നിനക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്തത് കൂടെ കാണിക്കണമെന്നുണ്ടോ അന്ന് അതുകൂടെ ചെയ്തോ ഇവിടെ അതുകൂടെ ചെയ്തോ Thank you.
ഇടുക്കി തകർത്തു തിമിർത്തു അല്ലേ ഈ നാഷണൽ പെർഫോമൻസിനൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളത് നിനക്ക് ഏത് പാട്ടിനായിരുന്നു അല്ലെങ്കിൽ പാടാൻ പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നു കിൽദ എന്ന് പറയുന്ന ഒരു സോങ് അന്നാ പിന്നെ ചാമ്പിക്കോ तारा देख तारा आसमान पे लटका है बेचारा ये जमीन दिशु में थी घूम 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 के मारा यारा हम भी कहीं दो ही दिन का है तमाशा बजा मेरे बजा यार बजा जी भर के जी मर ले आज है आज है आज है आज है कल कुछ नहीं काका का किल किल दत दत दिल दिल വൈഷ്ണവ് ഏറ്റവും കൂടുതൽ കിട്ടിയ ഒരു അപ്രിസിയേഷൻ വൈഷ്ണവിന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു അപ്രിസിയേഷൻ ഏതായിരുന്നു ഈ മത്സരങ്ങളിലാണെങ്കിലൊക്കെ അങ്ങനെ ഒരു ഓർമ്മയുണ്ടോ ഞാൻ മിത്വ എന്ന് പറയുന്ന സോങ് പിന്നെ ധർമ്മിയ എന്ന് പറയുന്ന സോങ് പാടിയപ്പോൾ അത് പാടിയിരുന്ന സിംഗർ ഷഫ്ഖത്ത് അമാനത്ത് അലി പിന്നെ അതിന് മ്യൂസിക് ഡയറക്ടർ സാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സാർ പറഞ്ഞു ഷഫ്ഖത്ത് സാർ പാടിയേക്കാളും നന്നായിട്ട് ഞാൻ പാടിയെന്ന് പറഞ്ഞു അത് അതിൽ കൂടുതൽ ഒന്നും കിട്ടാനില്ല അല്ലേ അപ്പൊ നമുക്ക് എന്നാ മിത്വ പാടാൻ പറ്റുമോ ഓക്കെ നവീൻ അവന്റെ പാട്ടിനൊത്ത് എന്തെങ്കിലും പ്ലേ ചെയ്യാൻ പറ്റുമോ വായിക്കാൻ പറ്റുമോ ഫോളോ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ ഏത് പാട്ടാണ് ദാസേട്ടൻ പാടിക്കുന്ന ജപ്ദീപ് ജല ആ ജപദീപ് ജലേയാന जब दीप चले आना जब शाम ढले आना संकेत मिलन का भूल न जाना मेरा प्यार न बिसराना जब दीप चले आना जब शाम ढले आना തകർത്തോ ഇനി ഒന്നും പറയാനില്ല പിന്നെ എന്തൊക്കെ ഇനി വന്ന നമ്മൾ കുറേ ഹിന്ദി പാട്ടൊക്കെ കേട്ടു അപ്പോൾ നമ്മൾ മലയാളം പാട്ടിനെ മലയാളം ലളിതഗാനത്തിനായിരുന്നില്ലേ ഇവിടെ മത്സരം അല്ല അതൊന്നും കേൾക്കണ്ടേ വേണം അതും കേൾക്കണം മലയാള സിനിമാ ഗാനവും കേൾക്കണം അപ്പോൾ ആദ്യം ഏതാ ലളിതഗാനം പാടാം അതെ
നന്നായിരുന്നു. കാരണം ഞാനിത് പറയാൻ കാര്യം, ഇന്ന് നമ്മുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാവരും, ദാസേട്ടൻ ദാസേട്ടൻ ചിത്ര അടക്കമുള്ള അറിയാലോ, ആ ഒരു എല്ലാം ഈ വേദികളിലൂടെ വന്നിട്ടുണ്ട്. ലളിതഗാനം ഇതൊരു ഇതൊരു എന്താ പറയാ, ഒരു ഒരു പ്രോസസ്സാണ്. ഇതിലൂടെ കടന്നു പോകുന്നവരൊന്നും ഒരിക്കലും എവിടെയെങ്കിലും എത്തപ്പെടാതെ പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഉറപ്പായിട്ടും നിന്റെ ശബ്ദം അത് ഏതെങ്കിലുമൊക്കെ വേദികളിൽ നമ്മൾ കാണുമെന്നുള്ളത് വസ്തുതയാണ്. ഒപ്പം നവീനയും. എന്തായാലും നമുക്കൊരു ചെറിയ ഇടവേള കൂടി പോകേണ്ടതുണ്ട് അല്ലേ? ഒരു ഇടവേള. മലയാട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വേദികളൊക്കെ ഉണർന്നിട്ടുണ്ട്, മറ്റു മത്സരങ്ങൾ കൊണ്ട് സജീവമാണെങ്കിലും നമ്മുടെ ഈ പീപ്പിൾ സ്റ്റുഡിയോയിൽ സംഗീത സാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഒരു അരമണിക്കൂറായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. നവീനും ഒപ്പം വൈഷ്ണവും ചേർന്ന് ആണ് അത് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. വൈഷ്ണവേ, ഇനിയിപ്പോ എന്താ പാടാൻ പോകുന്നേ? മലയാളം പാട്ടാ? ഓ, ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലം പോലെ കേട്ടുണർന്നു. ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കീനാവിൻ്റെ പൊന്നിൻ ചിലം കോക്ക് സ്റ്റുഡിയോ സ്റ്റൈലില് ഒരു സാധനം പിടിക്കണ്ടേ? ഏ, നവീനെ കൊണ്ടൊരു ഗിറ്റാർ പ്ലേ ചെയ്യിപ്പിച്ച് ആ സബനോക്കോ റാണി ആയാലോ പതിഞ്ഞ താളത്തിൽ. എന്തായാലും അത് നമുക്ക് ചെയ്യാം. ഒരു മറ്റു റിപ്പോർട്ടുകൾ കൂടി കാണണ്ടേ? ഏതാ വൃന്ദവാദ്യം സംബന്ധിച്ചൊരു റിപ്പോർട്ട് കണ്ടാലോ? വൃന്ദവാദ്യം സംബന്ധിച്ച റിപ്പോർട്ട് കൂടെ കാണാം. വേദി രണ്ടിലെ വൃന്ദവാദ്യ മത്സരം താളലയങ്ങളുടെ പുതിയ ലഹരി തീർത്തു. സ്വരങ്ങളുടെ പുതിയ പരീക്ഷണങ്ങളിലായിരുന്നു പുതുതലമുറയ്ക്ക് ഏറെ പ്രിയം. നേരം ഏറെ വൈകിയിട്ടും സദസ്സ് നിറഞ്ഞു കവിഞ്ഞിരുന്നു.
നാല് ക്ലസ്റ്ററുകളിലായി 28 ടീമുകളാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരത്തിനെത്തിയത്. ക്യാമറമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം കെ ടി സ്വാലിഹ്. എനിക്കൊന്ന് വേദികളൊക്കെ ഉണർന്നു. വേദി ഒന്നിൽ മാർഗം കളിയല്ലേ, അത് കൃത്യസമയത്ത് തന്നെ, കൃത്യസമയം എന്ന് പറയാൻ പറ്റുമോ? എത്ര മണിക്കായിരുന്നു സമയം? ഏകദേശം 9 മണിക്ക് 9:30 കൂടി തന്നെ തുടങ്ങിയെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. വേദി, അപ്പൊ നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കൊക്കെ പോകാം. ഈ റിപ്പോർട്ടുകളൊക്കെ കണ്ടതിന് ശേഷം നവീനിലേക്കും വൈഷ്ണവിലേക്കൊക്കെ പോയി വന്നതിന് ശേഷം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏതായിരുന്നു, ഏത് പാട്ടായിരുന്നു? സപ്നവും റാണിയും നോക്കിയാലോ. मेरे सपनों की रानी कब आएगी तू, रानी रुतम सतानी कब आएगी तू, ईद जाए जिंद जानी कब आएगी तू, चलिया तू चलिया। मेरे सपनों की रानी कब आएगी तू, रानी रुतम सतानी आएगी तू, मेरे जाए जिंदगानी कब आएगी तू, चलिया तू चलिया चलिया तू चलिया। നന്നായിരുന്നു ഗംഭീർ. ഞാൻ അതാ പറഞ്ഞു, കോക്ക് സ്റ്റുഡിയോ സ്റ്റൈലിൽ അങ്ങനെ ഒരു സാധനം പ്ലാൻ ചെയ്യാ എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇതുപോലെ പപ്പയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ഒരു ബാൻഡിനെ കുറിച്ച് എന്തെങ്കിലും? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടല്ലേ, അത് നല്ലതാ. സാധാരണ ഇരുട്ടത്ത് നിന്ന് പാടുന്നവർ എന്ന് കളിയാക്കി പറയാറുണ്ടെങ്കിലും അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ആമ്പിള്ളാർ പാടിയ പാട്ട് ഇരുട്ടത്ത് നിന്നിട്ട് ഗിറ്റാർ മീട്ടി പാടുക എന്നാണ് അതിനെ കളിയാക്കി പറയാം. ട്രോളന്മാർ ട്രോൾ ഇറക്കുന്നത്, പക്ഷെ രസമാണ്. ചില സാധനം ഈ കോക്ക് സ്റ്റുഡിയോ സ്റ്റൈലിലൊക്കെ അത് ചെയ്യാനുള്ള അല്ലേ രസം. അത് അവിടെയാണ് നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരിക. ഗിറ്റാറ്, വയലിൻ, നവീൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതും വൈഷ്ണവനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതും അതാ. ഇനിയിപ്പോ പറ എന്തൊക്കെയാ പ്ലാൻസ്, ഇന്ദുജൂടന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? സൗണ്ട് ഇപ്പൊ ചേഞ്ച് ആയിട്ടില്ല, ഇപ്പോഴും കുറച്ചൊരു ഫീമെയിൽ വോയിസ് ആണ്. സൗണ്ട് ചേഞ്ച് ആയതിന് ശേഷം അതെ അതെ, ഞാനത് പറയണം എന്ന് കരുതിയിരുന്നായിരുന്നു. പിന്നെ നിനക്ക് ഫീൽ ചെയ്യുമെന്ന് കരുതി പറയായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവും, എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. എനിക്കിപ്പോ ഇതുവരെ ചേഞ്ച് ആയിട്ടില്ല, അടുത്തോല ആവും. ആ ഒരു നിർണായകമായ സ്റ്റേജിലല്ലേ അത് മാറും. നവീൻ, സ്റ്റേജിൽ വായിച്ചതിനെ അല്ലാതെ നീ നിനക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയണേ, നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഇല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സംഗതികൾ? അപ്പോൾ ഒരു ഇടവേള കൂടി പോവാം അല്ലേ, അതിനുശേഷം വൈഷ്ണവിൻ്റെ ഒരു പാട്ടുകൂടെ കേൾക്കാം. ഏതാ പാണ്ടെന്ന് നീ അപ്പോഴത്തേനും ഇങ്ങനെ പ്ലാൻ ചെയ്തു വെച്ചു? ഓക്കെ, ഒരു ഇടവേള. അങ്ങനെ സംഗീത സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഇത്രയും നേരം നമ്മൾ. ഇനി വിവിധ വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണല്ലോ. അപ്പോൾ പ്രധാന വേദിയിൽ നിളയിൽ, ഒന്നാം വേദിയായ നിളയിൽ മാർഗം കളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പോകാൻ സാധിക്കുമോ ആ മാർഗംകളിയുടെ ദൃശ്യങ്ങളിലേക്ക് കൂടെ വരാം ഒരു 2 സെക്കൻഡിന് ശേഷം. നവീൻ, അപ്പൊ ഏതായിരുന്നു ഏറ്റവും ഒടുവിലായി നമുക്കായി കരുതി വെച്ചിരുന്ന പാട്ട്? നന്നായി. അദ്ദേഹത്തിന്റെ 50-ാം പിറന്നാൾ കഴിഞ്ഞിട്ട് കുറെ നാളായില്ലല്ലോ അല്ലേ. जान रे इंसान
പാടി തകർത്തു എന്താ പറയാല്ലേ, നന്നായിരുന്നു. കാരണം ഈ നേരത്തെ മിനി സ്ക്രീനിലൊക്കെ മാത്രം കണ്ടിരുന്ന ആ ശബ്ദം അടുത്ത് കാണാൻ പറ്റി. പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടും എന്ന ഉറച്ച വിശ്വാസമുണ്ട് നിങ്ങൾ രണ്ടുപേരും. കാരണം ഒരു ബോള് ടേൺ ചെയ്ത് വരുമ്പോൾ അത് എങ്ങോട്ടാ പോവാന്ന് ഏറെക്കുറെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെയാണ്. നന്നായിരുന്നു, നന്നായി വരട്ടെ. വളരെയധികം നന്ദി എന്തായാലും നമുക്ക് പങ്കെടുത്തതിന്. ഇപ്പോ ഒന്നാം വേദിയില് മാർഗം കളി നടക്കുകയാണ്. അതിലേക്ക് കൂടി സജീവമായി തുടങ്ങി അല്ലേ. മത്സരങ്ങളൊക്കെ അതിൻ്റെ ചൂടിലേക്ക് ഇങ്ങനെ കത്തിക്കയറുന്ന വെയിലിനൊപ്പം ഇങ്ങനെ മത്സരങ്ങളും കത്തിക്കയറുകയാണ്. അപ്പോൾ അതിൻ്റെ സമഗ്രമായ വിവരങ്ങൾ എല്ലാ റിപ്പോർട്ടുകളും ഞങ്ങൾ ഓരോ ബുള്ളറ്റിനിലും ഒപ്പം പ്രത്യേക പരിപാടിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാൻ മറക്കരുത്. അപ്പോൾ ഇനി തിരികെ തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്കാണ്.